യാ ഗൈസ് അപ്പം ഈ ഓണം നമ്മുടെ വിവോയുടെ കൂടെ ആഘോഷിക്കൂ. വിവോ V25 Pro. Hey, what's up guys? Welcome back to my channel Action Dude guys. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോ പൊളിയാണ്. അത് എന്തുകൊണ്ടാണ് പൊളിയാവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിവോയുടെ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഗൈസ് ഇപ്പൊ തന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം ഈ ഓണം നിങ്ങൾ പൊളിക്കുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ പൊളിക്കാനാണ് ഗൈസ്? അപ്പൊ അടിപൊളി ആക്കുക. എന്തായാലും ഗൈസ് മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടൊക്കെ എന്നാലേ നമ്മുടെ അടുത്ത കിടു വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരത്തുള്ളൂ. അപ്പൊ ഗൈസ് ഒരു കാര്യം പറയാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ചാനലാണ് ഗൈസ്. കുറെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഭയങ്കര ഹൈ എൻഡ് ചാനലായിരിക്കാം, പക്ഷെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചാനലാണ്. അപ്പൊ ഗൈസ് ഞാൻ ഈ ചാനൽ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ ഹൈ എൻഡ് ചാനലാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോൺ നമുക്ക് അൺബോക്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, അൺബോക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എന്തായാലും ഈ വീഡിയോയിൽ എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ ഈ ഫോൺ നേരത്തെ അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ഫോണിനെ നിങ്ങൾ കാണുന്നുണ്ടോ? എവിടാന്ന് പറയൂ. അസോ ഗൈസ്, അപ്പോൾ ഈ ഫോൺ എങ്ങനെയാണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചത്? അത് അൺബോക്സിങ് ചെയ്തതാണ്. അപ്പോൾ അൺബോക്സിങ് ചെയ്ത വീഡിയോ കാണാം. ഗോ. ഓ ഗൈസ്, ഓക്കെ, ഇപ്പോൾ നമ്മുടെ വിവോ V25 Pro അൺബോക്സിങ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്യൂട്ടൊക്കെ ഇട്ട് സ്യൂട്ട് എപ്പിടി നല്ല എടുക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ വിവോ V25 ബോക്സിൻ്റെ കളർ ഉണ്ടല്ലോ, ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ആണ്. എന്നെ പെട്ടാക്കുന്ന സ്യൂട്ടിൻ്റെ കളറും ബ്ലാക്ക് ആണ്, അത് മാച്ചിങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടത്. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്രീമിയം ബോക്സാണ് ഗൈസ്. ഇവിടെ വിവോ V25 എഴുതിയിട്ടുണ്ട്, വിവോ എന്നുള്ളൊരു ബ്രാൻഡ് വീണ്ടും എഴുതിയിട്ടുണ്ട്, എല്ലായിടത്തും വിവോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. യോ, ഞാൻ അൺബോക്സ് ചെയ്യുന്നത് മറന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇത് നിങ്ങൾ ഇളക്കണം. നമുക്കിത് നൈസായിട്ട് അൺബോക്സ് ചെയ്യാം. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അൺബോക്സിങ് ചെയ്യുന്നതൊക്കെ ഒരു ശാസ്ത്രീയ വശമാണ് ഗൈസ്. അതിൻ്റെ രീതി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, ഉണ്ടല്ലേ, ഒരു പ്ലാസ്റ്റിക് ലോക്കൽ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഗൈസ് ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അതെടുത്തിട്ടെ. ഇവിടെ ഒരു പ്ലാസ്റ്റിക് സംഭവമുണ്ട്. ഓക്കെ, ഒരു TPU കേസ് ഉണ്ട്. ഓക്കെ, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു TPU കേസ് ആണ്. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ്, വിവോയുടേതായ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. ആ പിന്നെ അതെ, അയ്യോ, ഇത് എന്തുകൊണ്ട് ഗൈസ് ഇൻസൈൻ ബ്രോ? ഇത്രയും വലിയൊരു ചാർജിങ് അഡാപ്റ്റർ ആണ്. എത്ര വോൾട്ടിൻ്റെയാണ്? മിക്കവാറും 80 ആയിരിക്കും, അല്ല 66 വോൾട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് എന്തോ ഫ്ലാഷ് ചാർജിങ് ആണ്. പിന്നെ ടൈപ്പ് സി കേബിള് ഇതിനകത്തുണ്ട്. പിന്നെ ഇതെന്താണ്? ഇത് നമ്മുടെ സിമ്മി ജെറ്റർ പിൻ. ഓക്കെ, ഇത് കൊള്ളാമല്ലോ, എൻ്റെ ഡിസൈൻ കൊള്ളാണ്ട്. ഇങ്ങനെ ഒരു ഞാൻ ഇതുവരെയായിട്ട് കാണാത്തൊരു ഡിസൈനാണ്. ഞാൻ എന്താ അങ്ങനെ പറയുന്നത് പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ടാണ് വിവോയുടെ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത് ഗൈസ്, ഫസ്റ്റ് ടൈം. ഓക്കെ, ഞാൻ ഇതുവരെയായിട്ട് നിങ്ങൾ വിവോയുടെ ഒരു ഫോൺ മേടിച്ചിട്ടേ ഇല്ല, വിവോയുടെ ഇഷ്ടമല്ലാത്തതൊന്നും കൊണ്ടൊന്നുമല്ല. ഓക്കെ, ആ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. അപ്പം എടുത്ത കാര്യങ്ങളൊക്കെ വീണ്ടും ബോക്സിനകത്തോട്ട് എടുത്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ ഫോണിനടുത്തേക്ക് വരാം. ഫോൺ എന്തി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കാൻ പോവുകയാണ്. വാവ്, വാട്ട് എ ബ്രോ. ഓ ഗൈസ്, പൊളിയേ ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടമുള്ള കളറാണ് ബ്ലൂ. ഓക്കെ ഗൈസ്, അപ്പം സെൽ പോയിന്റുകാർ തന്ന ഈ ഫോൺ കൊള്ളാം ഗൈസ്. ഓക്കെ, നല്ലൊരു ഫോണാണ് അവർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. വിവോ V25 ഒരു ബ്ലൂ കളറാണ് ഗൈസ്, നല്ല തിളങ്ങുന്നുണ്ട് സംഭവം. ഓക്കെ ഗൈസ്, അവിടെ ക്യാമറയൊക്കെ നോക്കി നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കടന്ന് ലൈക്ക് അടിച്ചാൽ ഇടിച്ചിട്ടാക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ബോഡി കളർ ചേഞ്ചിങ് ഫ്ലൂറൈറ്റ് AG ഗ്ലാസ് ആണ്, എന്നിട്ട് മാറ്റ് ഫിനിഷ് ഡിസൈനിങ് ആണ്. ഫോണിൻ്റെ ബോട്ടം ലെഫ്റ്റ് സൈഡിലായിട്ട് വിവോയുടെ ബ്രാൻഡിങ്, ഫോണിൻ്റെ മേളിലായിട്ട് ഒരു മൈക്ക് ഹോള്, പിന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് ഫോണാണ്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, സിമ്മി ജിറ്റർ പോർട്ട്. പിന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്.
അപ്പോൾ ഗൈസ് നമുക്കത് ഓണാക്കാം. ഞാൻ ഓണാക്കി നോക്കാൻ പോവുകയാണ്. വിവോ 5G എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പവേർഡ് ബൈ റോബോട്ട് ആൻഡ്രോയിഡ് മച്ചാൻ എന്ന് കാണിക്കുന്നുണ്ട്. ഗൈസ് ബൂട്ടായി വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഫോൺ ബൂട്ടായി വരുവാണ്. അപ്പോൾ ഈ ഫോൺ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 2 weeks ഒക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പം വിവോയുടെ ലേറ്റസ്റ്റ് ഫോണാണ്, അതും വി സീരീസിലെ. ഓ ഗൈസ് പൊളി, നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആണ്, കണ്ടില്ലേ, നല്ല ബെസൽലെസ് ഡിസ്പ്ലേ. ഓ ബെസലൊക്കെ നോക്കി, വളരെ തിന്നാണ്, കനവില്ലാത്ത ബെസൽസ് ആണ്. ഓക്കെ നല്ല രസമുണ്ട്, ആ ഡിസ്പ്ലേ ഒക്കെ പൊളിച്ച് കണ്ണങ്ങോട്ട് തള്ളിപ്പോകുന്ന പോലെ ഉണ്ട്. നോട്ടിഫിക്കേഷൻ സൗണ്ട് കിട്ടി. സോ ഗൈസ് ഞാൻ ആദ്യമേ ഫോൺ തുറക്കുമ്പോൾ അന്നേരം ഈ ക്യാമറയിലേക്കാണ് പോകുന്നത്. ഓക്കെ ഞാൻ നോക്കട്ടെ. ആ ക്യാമറയൊക്കെ പൊളിച്ച് ആ എന്നെ കാണുന്നുണ്ട് നമ്മുടെ ക്യാമറമാൻ. ആ സൂപ്പർ ഗൈസ്. അതെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോയിലേക്ക് ഇങ്ങനെ സൂമൊക്കെ ചെയ്യാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഓപ്പോ റെനോ 6 Pro ആണ്. ആ ഫോണിനകത്ത് പോലും ഫ്രണ്ട് ക്യാമറ സൂം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഫോണിനകത്ത് പറ്റുന്നുണ്ട്, അതിന് ഇഷ്ടപ്പെട്ടാണ്. വീഡിയോയും സൂം ചെയ്യാൻ പറ്റും, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. ആ സോ ഗൈസ്, അപ്പം ഇതിൻ്റെ കൂടെ കിട്ടുന്ന TPU കേസ് നമുക്ക് നിട്ടുനോക്കാം. അപ്പം തന്നെ സൂപ്പറാ കാണാൻ. ആ പൊളി, ഇതിട്ടപ്പോൾ നല്ല രസമുണ്ട്, പിടിക്കാൻ കുറച്ചും കൂടി ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നല്ലൊരു അത്യാവശ്യം നല്ലൊരു വലിയ ഫോണാണ് ഇത്. ഇവിടെ എൻ്റെ ഒരു ഡൂപ്പ് iPhone ഇരിപ്പുണ്ട്, ഇതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിരിക്കുന്ന ഈ ഫോണിൻ്റെ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 8 GB റാം, 128 GB റോം ആണുള്ളത്. 16.66 inch ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഗൈസ് ഉള്ളത്. ഓക്കെ, AMOLED എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കിടുക്കാച്ചി AMOLED ഡിസ്പ്ലേ, നല്ല ഹൈലൈറ്റ് ആയി ഗൈസ്, കാണുമ്പോൾ നമുക്ക് നല്ലൊരു വൗ, ഓ സൂപ്പർ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 120Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ, ഹൈ സാമ്പിളിംഗ് റേറ്റ്, 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഇന്നത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. 60.66 cm 6.56 3D കവറഡ് POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. AMOLED ആണ് ഓർക്കുക. അപ്പോൾ ഇതിനകത്ത് വിവോ നൽകിയിരിക്കുന്നത് POLED ഡിസ്പ്ലേ ആണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പെർഫെക്റ്റ് ഒക്കെ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് ആമസോൺ നെറ്റ്ഫ്ലിക്സിലൊക്കെ HDR കണ്ടൻറ്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. ഞാൻ അപ്പം അൺചാർട്ടഡ് ആണ് ഒന്ന് പ്ലേ ചെയ്തേക്കുന്നത്. നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. മോണോ സ്പീക്കറാണ്, സ്റ്റീരിയോ എനിക്ക് ഒന്നുകൂടെ കൊള്ളായിരുന്നു. നല്ല HDR കണ്ടൻറ്റ് നമുക്ക് മൂവീസും സീരീസൊക്കെ കണ്ട് ആസ്വദിക്കാം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അൺചാർട്ടഡ് കാണുന്നത്, തുടക്കത്തിൽ തന്നെ ടോം ഹോളൻഡ് ആണ്. അപ്പോൾ ഫുൾ HD ഡിസ്പ്ലേ, 64 MP മെയിൻ ക്യാമറ, എന്നിട്ട് 8 MP വൈഡ് ക്യാമറ, പിന്നെ 2 MP മാക്രോ സെൻസർ, പിന്നെ ഫ്രണ്ട് ക്യാമറ ആണ്, ഫ്രണ്ട് നടുക്ക് സെൻറ്റർ പഞ്ച് ഹോളായിട്ട് വരുന്ന ഈ ഫ്രണ്ട് ക്യാമറയുടെ പിക്സൽസ് എന്ന് പറയുമ്പോൾ 32 MP ആണ്. ഓക്കെ, എന്നിട്ട് വിവോയുടേതായ നല്ല ഏതോ സെൻസറൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗൈസ് ഇതിപ്പം 4K 60 FPSലാണ് നമ്മളിപ്പം വിവോ V25 ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഒരു രണ്ട് പട്ടിക്കുട്ടന്മാർ നിൽക്കുന്നുണ്ടോ? സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോ ഈ ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഗൈസ് ഇതിപ്പം സ്റ്റെബിലൈസേഷൻ മൂഡാണ്, സൂപ്പർ അൾട്രാ സ്റ്റഡി ഉണ്ട്, ഇതിപ്പം സാധാ സ്റ്റെബിലൈസേഷനാണ്. ഇതിലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ OIS ആണ് ഇതിലുള്ളത്, അതുകൊണ്ട് നല്ലൊരു സ്റ്റെബിലൈസേഷനാണ്. ഇതിൽ നമുക്ക് നൈറ്റ് പോർട്രേറ്റ് എടുക്കാൻ പറ്റും. OIS-ൽ ബൊക്കെ ഫ്ലെയർ പോർട്രേറ്റ് വരെ ഉണ്ട്, നല്ല ബൊക്കെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണ്. പിന്നെ നമുക്ക് നൈറ്റ് വീഡിയോ എടുക്കുന്നത് പറ്റുന്നുണ്ട്, നല്ലൊരു നൈറ്റ് വീഡിയോ ആണ്. അതുപോലെ ഈ ഫോണിൻ്റെ ക്യാമറയ്ക്കകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊരു ക്യാമറ ഓറിയൻ്റൽ ഫോണായതുകൊണ്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം കുറേ കാര്യങ്ങളുണ്ട് കണ്ടോ. എന്നിട്ട് വീഡിയോയ്ക്ക് അകത്തും വീഡിയോയും ഫോട്ടോയൊക്കെ നല്ല രീതിയിൽ നമുക്ക് സൂം ചെയ്യാം. പിന്നെ കണ്ടോ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ക്യാമറയ്ക്കകത്ത്. മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കണ്ടില്ല, ഒരു ഗ്ലാസ് പിടിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരോ ഒരു സിനിമാറ്റിക് വ്ളോഗ് വീഡിയോ മൂടിനകത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കുകയാണ്. ഓക്കെ, ഞാൻ അതെല്ലാം എടുത്തു കഴിഞ്ഞു, നമുക്ക് കണ്ടുപോകാം. അപ്പോൾ ഈ ഒരു കണ്ണാടി പോരിയാ, ഇവിടെ കണ്ണാടി, ഇവിടെ AI കണ്ണാടി, എന്ന രസമല്ലേ. നമുക്ക് മാക്രോ ഫോട്ടോ എടുത്ത് നോക്കാം. ആ ആണ്ടാ ഉറുമ്പാശനെ, നമ്മൾ ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുക്ക്. ഈ ഫോട്ടോ എടുക്കുന്നതൊക്കെ പറയുമ്പോൾ അന്നേരം ഫോട്ടോ എടുത്തോണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മാറിപ്പോവും. 2 MP സൂപ്പർ മാക്രോ, സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ആണ്ട് ഉറുമ്പാശം വന്നു പോലെ പോലെ. എന്നെ ഫോട്ടോ എടുക്കട്ടെ, എന്നെ വയറിലാക്കട്ടെ. യാ യാ ഗൈസ്, ഉറുമ്പിനെ എങ്ങനെ കിട്ടി? അയ്യോ എന്തോ ഒരു വലിയ ഉറുമ്പല്ലേ, ഇത്രയും വലിയ ഉറുമ്പാണോ ഗൈസ്? നമ്മൾ ചെറുതായിട്ട് കണ്ട് അതിനെ ചതച്ച് കളയുന്നേ, ഒറ്റക്കാൽ ഒറ്റ ചവിട്ട് വെച്ച്.
4830 AMAH ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കരുത്ത് പകരുന്നത്. ഇത് ഓക്കെ, അപ്പോൾ ഗൈസ് നല്ല പവർഫുൾ, അത്യാവശ്യം നല്ല പവർഫുൾ ബാറ്ററിയാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് 66 വോൾട്ടിൻ്റെ ഫ്ലാഷ് ചാർജിങ് അഡാപ്റ്റർ. ഓക്കെ, ഓ മോനെ പൊളിയാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, വിവോയുടെ ഫോൺ ആദ്യമായിട്ട് ഞാൻ കൈ പിടിക്കുന്നത്, അതിൻ്റേതായ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് വിവോയുടെ ഫോൺ കിട്ടിയപ്പോൾ തന്നെ ഇതുപോലെയുള്ള ഒരു സ്റ്റൈലിഷ് ഫോൺ തന്നെ കൈ കിട്ടി. ഓക്കെ, നല്ല സ്റ്റൈലിഷ് ഫോൺ, പൊളി. ഇതിൽ വിവോയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ ഫൺ ടച്ച് OS 12 ഇപ്പോൾ ഈ ഫോണിലുള്ള സോഫ്റ്റ്വെയർ, പിന്നെ ആൻഡ്രോയിഡ് 12 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗെയിമൊക്കെ കളിക്കണ്ടേ? അപ്പോൾ ഇതിനകത്തോട് നമുക്ക് എല്ലാ ഗെയിമും സൂപ്പറായിട്ട് കളിക്കാം. അപ്പോൾ ഗെയിം കളിക്കാൻ വേണ്ടി ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTek Dimensity 1300 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു മിഡ് റേഞ്ച് പവർഫുൾ പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോൺ കാണുമ്പോൾ നല്ല ഫ്ലാഷിപ്പാണ്. അപ്പോൾ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരു ഫ്ലാഷിപ്പ് ലെവലിൽ അവർ കൊടുത്തിട്ടുണ്ട്. പൊളിയാണ് ഗൈസ്. എന്നിട്ട് കളർ ചേഞ്ചിങ് ഫ്ലൂറൈറ്റ് AG ഗ്ലാസ് ഡിസൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതാണ് ഗൈസ് ഇതിന് ഇത്രയും സ്റ്റൈലിഷ് ഫാക്ടറായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, സോ എനിവേ, എനിക്ക് ഫോൺ എന്തായാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കാര്യങ്ങൾ ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ പൊളിയാണ്. എന്നിട്ട് ഗൈസ് 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്, അപ്പം വളരെ സ്മൂത്ത് ആണ്. എന്നിട്ട് പിന്നെ നല്ലൊരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര റെസ്പോൺസീവ് ആകും. നമ്മൾ ടു വെടിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര റെസ്പോൺസീവ് ആണ്. പൊളി സാധനം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനകത്തൊന്ന് ഗെയിമൊക്കെ കളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പ്രോ ഗെയിമറാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടോ സ്മൂത്ത് ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല സ്മൂത്ത് ഉണ്ട് അല്ലേ? പിടിച്ചപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി സാധനം അല്ലേ? ഗെയിമിംഗ് ഫോൺ അല്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ പുള്ളിക്കാരന് ഒരു ചെറിയ ചാനൽ ഉണ്ട്, ലിങ്ക് താഴെ കൊടുത്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സ്പെൻഡർ ഗെയിമിംഗ് അല്ലേ, ഗെയിമിംഗ് വിത്ത് സ്പെൻഡർ ആണ്. ഓക്കെടാ, അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഫ്രീ ഫയർ ഉണ്ട്, അതെടുത്തോ. കണ്ടല്ലേ ആ സ്മൂത്ത് ഒക്കെ ഉണ്ടല്ലേ, പെട്ടെന്ന് ഗെയിം മാറ്റി കണ്ടില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? നല്ലൊരു പാട്ടല്ലേ, നല്ല ഫീൽ അടിക്കും. ചുമ്മാ അല്ലേ ഈ ഫ്രീ ഫയർ ഒക്കെ പിള്ളേർ കളിക്കുന്നത്. പക്ഷെ നമുക്ക് പ്രശ്നമുണ്ട്, ഇത് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഗെയിം തുടങ്ങിയോ? പിന്നെ നോക്ക്, എനിക്ക് ഫ്രീ ഫയറും കുന്തോന്നും എനിക്ക് കളിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ PUBG കളിക്കും, PC കളിക്കും, ഫോണിനകത്ത് കളിക്കും. ഞാൻ ഫ്രീ ഫയർ അങ്ങനെ കളിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ ഒക്കെ പ്രോ പ്ലെയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്ത് മാക്സിമം 16 FPS ആണ് കിട്ടുന്നത് കേട്ടോ. 16 FPS നമുക്ക് സൂപ്പറായിട്ട് കളിക്കാം. PUBG നമ്മുടെ കിട്ടിയില്ല, PUBG ഒന്നുകൂടി പൊളിയായിരുന്നു. നല്ല കിടു ക്വാളിറ്റി കേട്ടോ, നല്ല HD ഒക്കെ നല്ല കിടുവായിട്ടുണ്ട്. ഭൂമി പോലൊക്കെ വന്നോളാം. എനിക്കിതേ സംഭവിച്ചു. ഗൈസ് ഇനി അടുത്തതായിട്ട് ഒരു സെക്കൻഡ്, ഇത്രയും പറഞ്ഞ് തൊണ്ട വരളി, ഇനിയും പറയാൻ കിടക്കുവാണ് ഇതിനെ കുറിച്ച്. പറഞ്ഞിട്ട് തീരത്തില്ല ഗൈസ്. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ കുറേ ചാനലിൽ ഇതിനെക്കുറിച്ചെല്ലാം കുറേ വീഡിയോ കണ്ടതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ നമ്മുടെ പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് കാണേണ്ട ഗൈസ്, കണ്ടുകൊണ്ടിരിക്കും, ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ കളർ ചേഞ്ചിങ് ഫ്ലൂറൈറ്റ് AG ഗ്ലാസ് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് ഇതിനകത്തൊരു മാജിക് ഉണ്ട്. ഓക്കെ, ഞാൻ കുറേ വീഡിയോയിൽ കണ്ടതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ ഫോണൊക്കെ കൈ കിട്ടിയും കൊള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ സെൽഫോണിൻ്റെ കാര്യം നമുക്ക് അയച്ചു തന്നത്, ഈ ഫോൺ തന്നെ കറക്റ്റ് തന്നെ അയച്ചു തന്നു. അപ്പോൾ ഈ ഫോണിൻ്റെ മാജിക് എന്ന് പറയുന്നത് നമുക്കിത് അൾട്രാ വയലറ്റ് റൈസ് എവിടെ കിട്ടുന്നത് സൂര്യനിൽ. ഓക്കെ, അപ്പോൾ സൂര്യൻ്റെ അടുത്തോട്ട് നമ്മൾ ചെന്ന് നിന്നാൽ ഇതിൻ്റെ കളർ മാറും. എന്തോ ഒരു കെമിക്കൽ രീതിയിലുള്ള ഏതോ മെറ്റീരിയലാണ് ഇതിനകത്ത് വിവോക്കാർ വെച്ചേക്കുന്നത്. ഒരു ഫണ്ണി തിങ് ആണ് ഗൈസ്. ഓക്കെ, ഫോണിൻ്റെ കളർ വരെ മാറി ഡാർക്ക് ബ്ലൂ ആയി. നേരത്തെ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടിരുന്ന നമ്മുടെ Vivo V25 Pro ഈ ഓണവേലും കൊണ്ട് ഡാർക്ക് ബ്ലൂ ആയി ഗൈസ്. ആണ് വേറെ കളർ ഏടാ, ഐഫോണിൻ്റെ കളർ ഇല്ലേ, ഐഫോണിൻ്റെ ബ്ലൂ മാറ്റ് ഫിനിഷ്. ആ വെയിലത്തെ ഒക്കെ കൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ മാറ്റി ചുമ്മാ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. ഓക്കെ, അതാണ് അപ്പം. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. നമ്മൾ വെയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇത്ര വെയിൽ കിട്ടി മാറ്റി. പൂവിൻ്റെ ഡിസൈനായി. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിവോയുടെ ഈ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ തീരുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ
വിവോ V25 Pro സൂപ്പർ ആയിരുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ ഫോണിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഈ വീഡിയോയിലാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗൈസ് ഈ ഫോൺ ഒറ്റ ദിവസമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒറ്റ ദിവസത്തിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഫോൺ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഓണം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ പോയി നമ്മുടെ ഷോപ്പിൽ സെൽഫ് പോയിന്റ് പോയി മേടിക്കുക. അടുപോലുള്ളവരൊക്കെ ആണെങ്കിൽ സെൽഫ് പോയിന്റ് പോയി മേടിക്കുക, എന്നിട്ട് നമ്മളെ കുറിച്ച് ചോദിച്ചാലും അവർ നമുക്ക് അവർ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നാലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഓഫറൊക്കെ കിട്ടും. ഞാൻ അതെല്ലാം പറഞ്ഞ് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഗൈസ് ഒരു സ്റ്റൈലിഷ് ഫോൺ ആയിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഗെയിം കളിച്ച നമ്മുടെ മച്ചാനാണ് കൂടുവാ, അവിടെ സ്പെൻഡർ മച്ചാണ് ഗൈസ്. ഓക്കെ, എൻ്റെ ബ്രോയുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, റിമെമ്പർ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇസ് മീ ആക്ഷൻ ഡ്യൂഡ്, ഇസ് മീ ദിസ് സ്പെൻഡർ ബ്രോ. ഓക്കെ, ക്യാമറമാനായിട്ട് നിന്നെയാണ് എൻ്റെ ബ്രോവാ. ഓക്കെ ഓക്കെ, ഇതാണ് എൻ്റെ ബ്രോ, അവൻ വീഡിയോയിലൂടെ അങ്ങനെ നിൽക്കത്തില്ല. ഓക്കെ, അപ്പോൾ രണ്ട് പിള്ളേരും എക്സാമിന് വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ് ബ്രോ. വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരത്തുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇസ് മീ ആക്ഷൻ ഡ്യൂഡ്, ബൈ ബൈ ഗൈസ്. വിവോ.